നേടാം നൽകും ക്രൈസ്ത ലോഡ് ഹാലയിലൊയ്യ കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന വചനത്തിൻ്റെ അനുഗ്രഹം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഓരോ വചനവും നമ്മുടെ ഹൃദയത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കും ദൈവിക അനുഗ്രഹം കൊണ്ട് നിറയ്ക്കും അത് സത്യമാണ് കാരണം യോഹന്നാൻ ഒന്ന് ഒന്ന് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു അപ്പോൾ വചനം കേൾക്കുകയും വചനം വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവം തന്നെയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് കർത്താവിൻ്റെ വചനം ശ്രവിക്കാൻ ഒരുങ്ങുന്ന നമുക്ക് ഇപ്പോൾ വചനത്തിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്ന നമ്മുടെ കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം സൗഖ്യത്തിനു വേണ്ടി വിടുതലു പ്രാർത്ഥിക്കാം ഈ വചനശുശ്രൂഷ പങ്കെടുക്കുന്ന സകലർക്കും പരിശുദ്ധാത്മാവിലൂടെ ദൈവ അനുഗ്രഹം വർഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം യേശുക്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഇത് കേൾക്കുന്ന സകലരുടെയും ജീവിതത്തിൽ കുടുംബത്തിൽ ഉണ്ടാകാൻ വേണ്ടി കർത്താവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മനുഷ്യൻ്റെ അധ്വാനമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം ആ ദയ ഈ വചന ശുശ്രൂഷ സമയത്ത് കർത്താവ് നമ്മുടെ മേൽ വർഷിക്കും ഒരു മിനിറ്റ് നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കി പ്രാർത്ഥിക്കാം ദൈവമേ വചനം തന്നെ അങ്ങ് ഈ വചനത്തിലൂടെ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എനിക്ക് സൗഖ്യം നൽകണമേ എനിക്ക് വിടുതൽ നൽകണമേ എൻ്റെ ജീവിതത്തിലെ കുറവുകൾ പരിഹരിക്കണമേ എൻ്റെ പ്രയാസങ്ങൾ മാറ്റണമേ ദുഃഖ ദുരിതങ്ങൾ അകറ്റണമേ യേശുക്രിതു നാമത്തിൽ പിതാവെ പ്രാർത്ഥന കേട്ട് ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ അമേൻ പ്രീസലോൾ അലിലുയ യേശുവെ നന്ദി യേശുവെ സ്തുതി പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ശ്രവിക്കുന്നത് നമ്മുടെ നിലവിളി കേട്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന സുഖപ്പെടുത്തുന്ന സഹായിക്കുന്ന സംരക്ഷിക്കുന്ന പരിപാലിക്കുന്ന ഒരു കർത്താവിനെ കുറിച്ചാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു നിലവിളി കേട്ടാൽ അത് അങ്ങ് മറികടന്ന് പോകാത്ത ഒരു ദൈവം നമുക്കുണ്ട് ഒരു വ്യക്തിയുടെ നിലവിളി കേട്ട് കഴിഞ്ഞാൽ ആ വ്യക്തി കണ്ണുനീരോടെ ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ കർത്താവ് ആ കണ്ണുനീര് മറികടന്ന് പോവില്ല ആ വ്യക്തിയുടെ നിലവിളി കേട്ട് അപ്പുറത്തേക്ക് പോവില്ല അത് കർത്താവ് നിൽക്കും കർത്താവ് അതിന് ഒരു ഒരു പരിഹാരം കണ്ടിട്ടേ പോവുള്ളൂ വിശുദ്ധ വചനം സങ്കീർത്തന പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം സങ്കീർത്തനം മുപ്പത്തിനാല് ആറ് സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ ആറ് ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിച്ചു ഈ എളിയവൻ നിലവിളിച്ചു എന്താണ് ആ വിശ്വാസം ചെയ്തത് ആ പാവപ്പെട്ട മനുഷ്യൻ ചെയ്തത് അവൻ നിലവിളിച്ചു എപ്പോഴാണ് മനുഷ്യൻ നിലവിളിക്കുന്നത് നിസ്സഹായ അവസ്ഥയിലാണ് എല്ലാ വഴിയും മുട്ടിക്കഴിയുമ്പോൾ എല്ലാ ഗതിയും മുട്ടിക്കഴിയുമ്പോൾ ഒരൊറ്റ കരച്ചിലുണ്ട് വചനം പഠിപ്പിക്കുകയാണ് ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതയിൽ നിന്ന് അവനെ മോചിപ്പിച്ചു നിങ്ങളുടെ ഹൃദയത്തിൽ ഈ വചനം ഒന്ന് മനസ്സിലൊന്ന് പറഞ്ഞോളൂ എല്ലാവരും ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു പ്രിയപ്പെട്ടവരെ ആരും വെറുതെ കരയാറില്ല വെറുതെ നിലവിളിക്കാറില്ല ഒന്നിലെ വലിയ പ്രതിസന്ധിയിലകപ്പെട്ട് കഴിയുമ്പോൾ വലിയ ദുരന്തത്തിൽ ദുരന്തത്തിലകപ്പെട്ട് കഴിയുമ്പോൾ വലിയ പ്രയാസത്തിൽ വീണ് കഴിയുമ്പോൾ മാരകമായ രോഗത്തിൽ അടിവപ്പെട്ട് കഴിയുമ്പോൾ താങ്ങാൻ പറ്റാത്ത ഭാരം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മൾ നിലവിളിക്കും പൊട്ടിക്കരയും മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ മറ്റുള്ളവർ നമ്മൾ വിമർശിക്കുമ്പോൾ എല്ലാ വഴിയും അടഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ കരയാറുണ്ട് നിലവിളിക്കാറുണ്ട് ദൈവമേ എന്ന് വിളിക്കാറുണ്ട് ഉച്ചത്തിലാണ് വിളിക്കുന്നത് ഇവിടെ സംഗീർത്തേം പറയാണ് അതുപോലെ ഈ എളിയവൻ അങ്ങ് നിലവിളിച്ചു എന്തായി കർത്താവത് അങ്ങ് കേട്ടു എന്നിട്ടോ ദൈവം സകല കഷ്ടതയിൽ നിന്ന് അവനങ്ങൾ രക്ഷിച്ചു വെച്ചാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ജീവിത ജീവിതാവസ്ഥയിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ക്ലേശങ്ങൾ ഇത് വരുമ്പോൾ നമ്മൾ നിരാശപ്പെട്ട് മൂകരായിട്ടിരിക്കാതെ രക്ഷിക്കാൻ കഴിവുള്ള കർത്താവിൻ്റെ നാമത്തെ വിളിക്കണം കർത്താവിൻ്റെ നാമത്തെ വിളിച്ചു കരയണം പുറപ്പാടിൻ്റെ പുസ്തകം രണ്ടാമധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഒരു വചനമുണ്ട് എൻ്റെ സഹോദരങ്ങളെ ഇസ്രായേൽ ജനത ഈജിപ്തിൽ ആദ്യമായി എത്തി ഇസ്രായേലക്കാരൻ ജോസഫാണെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ജോസഫിന് ശേഷം ജോസഫിനോട് വലിയ മമത തോന്നിയ ഫറോവ രാജാവ് ജോസഫിൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയെല്ലാം ഈജിപ്തിൽ കൊണ്ടുവന്നു അങ്ങനെ ഇസ്രായേൽ ജനം ഈജിപ്തിൽ പെറ്റിപ്പെരുക വളർന്നു വലിയൊരു ജനതയായി മാറി ഈജിപ്തിൽ വലിയൊരു ജനതയായി മാറി അങ്ങനെ ഇസ്രായേൽക്കാരെ അത്ര പരിചയമില്ലാത്ത താല്പര്യമില്ലാത്ത ഒരു ഫറോവ അധികാരിയായി വന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽക്കാരെ ക്രൂരമായി പീഡിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ അവർ അടിമകളായി തീർന്നു അടിമത്തത്തിൽ കിടന്ന് ഇസ്രയേൽ ജനം വളരെ കഷ്ടം സഹിച്ചു നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറത്തേക്കും ഇസ്രായേൽക്കാരെ ഈജിപ്തുകാർ അടിമകളാക്കി ഭരിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അടിമത്തത്തിൽ കഷ്ടതയിൽ കഠിന ജോലിയിൽ ദാരിദ്ര്യത്തിൽ വേദനയിൽ ഈ ഇസ്രയേൽ ജനം കടന്ന് ഞെരുങ്ങുമ്പോൾ അവർ ചെയ്തത് എന്താണെന്ന് അറിയാമോ ബൈബിൾ പഠിപ്പിക്കുകയാണ് പുറപ്പാട് രണ്ടിന് ഇരുപത്തി മൂന്ന് തൊട്ട് ഇരുപത്തിയഞ്ച് വരെ വാക്യങ്ങൾ അവർ തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു പ്രീസലോൺ എന്താ വചനം പറഞ്ഞത് അവർ തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു അപ്പോൾ ദൈവം അവരുടെ ദീനരോധനം മനസ്സിലാക്കുകയും കേൾക്കുകയും അവരെ സഹായിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ ആ ജനത ആ ജനത ആ അടിമത്തത്തിൽ കിടന്നുകൊണ്ട് ആ പ്രയാസത്തിൽ കിടന്നുകൊണ്ട് ആ ദുരിതത്തിൽ കിടന്നുകൊണ്ട് തങ്ങളുടെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് തങ്ങളുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് അബ്രാഹത്തിലൂടെ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ആ പിതാവായ ദൈവത്തെ വിളിച്ച് ഇസ്രായേൽക്കാർ വിശ്വാസത്തോടെ നിലവിളിക്കുകയാണ് കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു അവരുടെ കണ്ണുനീര് അവരുടെ നിലവിളി നമ്മുടെ കർത്താവ് കേട്ടു കർത്താവിൻ്റെ കർണപുടങ്ങളിൽ ഈജിപ്ത് രാജ്യത്ത് നിന്നു വരുന്ന ഇസ്രയേൽ ജനത്തിൻ്റെ നിലവിളി എത്തിയപ്പോൾ അതിനൊരു പ്രത്യുത്തരം കൊടുക്കാൻ ദൈവം തീരുമാനിച്ചു എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ ദൈവം കൊടുത്ത മറുപടി ദൈവം കൊടുത്ത ഉത്തരം ആ കഷ്ടതയിൽ നിന്ന് തേനും പാലമൊഴുകുന്ന ഒരു കാനാൻ ദേശത്തേക്ക് ഐശ്വര്യത്തിൻ്റെ നാട്ടിലേക്ക് സമൃദ്ധിയുടെ നാട്ടിലേക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് സൗഖ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് ആ ജനത്തെ കൊണ്ടുപോകാൻ ദൈവം തീരുമാനിച്ചു പ്രീസലോൺ ഇതാണ് നിലവിളിയുടെ ഉത്തരം ഇതാണ് ദൈവസന്നിധിയിൽ ചൊരിയുന്ന ആ ഉത്തരം ആ ഉത്തരം ആ ഉത്തരം പ്രിയപ്പെട്ടവരെ അതാണ് സങ്കീർത്തകൻ പറഞ്ഞത് മുപ്പത്തിനാലിൻ്റെ ആറിൽ നമ്മൾ വായിച്ചു കേട്ടില്ലേ ഈ എളിയവൻ നിലവിളിച്ചും എല്ലാ കഷ്ടതയിൽ നിന്ന് കർത്താവ് അവനെ രക്ഷിച്ചു ഈശ്രീക്കാർ നിലവിളിച്ചു ആ ഈജിപ്തിൻ്റെ അടിമത്തത്തിൻ്റെ കഷ്ടതയിൽ നിന്ന് ആ തീച്ചൂളയിൽ നിന്ന് തേനും പാലമൊഴുകുന്ന സുന്ദര രാജ്യത്തേക്ക് നയിക്കാൻ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം അവിടെ ഇറങ്ങി വരികയാണ് അവിടുന്ന് മോശയെ വിളിക്കുന്നു ഈജിപ്തിലേക്ക് അയക്കുന്നു ഫറോയുടെ അടിമത്വത്തിൽ നിന്ന് തേനും പാലമൊഴുകുന്ന ദേശത്തേക്ക് തൻ്റെ ജനത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ ദൈവം തിരുമനസായി അതിന് അവരുടെ കണ്ണുനീരും നിലവിളിയുമാണ് സഹായമായി തീർന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചനം ഇന്ന് ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് നൽകുന്ന ഉൾവിളി എന്താണ് ബോധ്യം എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യനാണോ പ്രയാസങ്ങളുണ്ടാവും കുടുംബജീവിതമാണോ പ്രയാസം പ്രയാസമുണ്ടാവും സമൂഹ ജീവിതമാണോ ബുദ്ധിമുട്ടുണ്ടാവും ആ ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ നമ്മൾ നിരാശയിലാണ്ട ഒരു ജീവിതമല്ല നയിക്കേണ്ടത് നമ്മൾ ആരുമില്ലാത്തവരെ പോലെ ഏതെങ്കിലും മൂലയ്ക്ക് ഒറ്റയ്ക്ക് പോയിരുന്ന് നെടുവുരുപ്പിടിയല്ല ചെയ്യേണ്ടത് മണിച്ച് നമ്മളെ സഹായിക്കാൻ കഴിവുള്ള കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി അവിടുത്തെ വിളിക്കണം ആ നിലവിളിക്കുത്തരം ഉണ്ടാവും ആ നിലവിളിക്കുത്തരം ഉണ്ടാവും പ്രിയപ്പെട്ടവരെ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ പതിനാറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു സംഭവമുണ്ട് അതിൻ്റെ ഒൻപത് പത്ത് പതിനൊന്ന് വാക്യങ്ങളിൽ ഒക്കെ നമ്മൾ വായിക്കും അതിങ്ങനെയാണ് അബ്രാഹത്തിൻ്റെ ഭാര്യ ഒരു വേലക്കാരി ഉണ്ടായിരുന്നു ഒരു ദാസി ഉണ്ടായിരുന്നു ഹാഗാർ ഹാഗാർ അബ്രാഹത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഹാഗാറിൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഈ സാറായി അബ്രാ ഈ ഹാഗാറിനോട് വളരെ മോശമായി പെരുമാറാൻ തുടങ്ങി വളരെ ക്രൂരമായി പെരുമാറാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഈ ഹാഗാറിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് മരുഭൂമിയിലേക്ക് അവൾ പോയി ഹാഗാർ മരുഭൂമിയിലെത്തി പ്രിയപ്പെട്ട ദൈവജനമേ മരുഭൂമി പ്രത്യാശ ഇല്ലാത്ത സ്ഥലമല്ലേ താങ്ങാൻ ആരുമില്ലാത്ത സ്ഥലമല്ലേ ശൂന്യമായ ഇടമല്ലേ ശൂന്യത ഓരിയിടുന്ന വളരാരുണ്യമല്ലേ ഹാഗാർ മരുഭൂമിയിലെത്തി അവൾ അവിടെ നിന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട് അപേക്ഷിക്കുകയാണ് ദൈവത്തെ വിളിക്കുകയാണ് ദൈവമേ അവൾ ഒരു വിജാതീയ പെൺകുട്ടിയാണെങ്കിലും തൻ്റെ യജമാനൻ തൻ്റെ യജമാനത്തെ പ്രാർത്ഥിക്കുന്നതും ദൈവത്തെ വിളിക്കുന്നതും അവൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടിൻ്റെ ക്ലേശത്തിൻ്റെ നടുവിൽ ആ ഹാഗാർ ആ മരുഭൂമിയിൽ ദൈവത്തെ വിളിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വചനം പഠിപ്പിക്കുന്നു ഒരു ദൂതൻ ഹാകാറിന് പ്രത്യക്ഷപ്പെട്ടു അവളെ അനുഗ്രഹിച്ചു അവൾ പറഞ്ഞു ഹാഗാർ നീ ഗർഭിണിയാണല്ലോ നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും നീ ആ കുഞ്ഞു വലിയ ജനതയായി രൂപാന്തരപ്പെടും നീ നിൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോവുക നിൻ്റെ യജമാനത്തിലേക്ക് മടങ്ങിപ്പോയി അവൾക്ക് വിധേയായിട്ട് ജീവിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മരുഭൂമിയിൽ ഹാഗാറിൻ്റെ ഈ നിലവിളി കർത്താവ് കേട്ടു ഹാഗാറിൻ്റെ ഈ നിലവിളി നമ്മുടെ കർത്താവ് കേട്ടു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മളതുമായി ബന്ധപ്പെട്ട ഒരു വചനഭാഗം ശ്രദ്ധിക്കാൻ പോവുകയാണ് വിശുദ്ധ മത്തയുടെ സുവിശേഷം അതിൻ്റെ ഇരുപതാം അധ്യായത്തിൽ മുപ്പത് മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം നമുക്ക് കേൾക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങൾ യേശുക്രിത്തു ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു അപ്പോൾ ആ വഴിയിൽ അന്ധരായ മനുഷ്യർ ഇരിപ്പുണ്ടായിരുന്നു അന്ധരായ രണ്ട് മനുഷ്യർ യേശുവാണ് അതിലെ പോകുന്നത് എന്നവർ കേട്ടപ്പോൾ അവർക്ക് കാണാൻ പറ്റില്ലല്ലോ അവർ കേട്ടു ആരോ പറയുന്നത് കേട്ടു യേശു അതിലെ പോകുന്നു യേശു അതിലെ പോകുന്നു അവരതിനു മുൻപ് യേശുവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഈ അന്ധരായ മനുഷ്യർ യേശുവാണ് അതിലെ പോകുന്നത് എന്ന് കേട്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിൽ ഒരു വിശ്വാസം ജനിച്ചു അവരുടെ ഹൃദയത്തിൽ ഒരു ബോധ്യം ജനിച്ചു ഈ കർത്താവിനെ വിളിച്ചാൽ അവൻ നിൽക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അന്ധരായ മനുഷ്യർ വഴിയരികിലിരുന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു ദാവീതിന് പുത്ര യേശുവേ ഞങ്ങളിൽ കനിയണമേ ജനക്കൂട്ടം ഇവരുടെ മിണ്ടാതിരിക്കാൻ പറഞ്ഞെങ്കിലും അവരുടെ നിലവിളി നിന്നില്ല അവർ കൂടുതൽ ശക്തിയോടെ ഉച്ചത്തിൽ യേശുവിനെ വിളിച്ചു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് വചന പഠിപ്പിക്കുന്നത് അവരുടെ സ്വരം കർത്താവിൻ്റെ കാതുകളിലെത്തി നോക്കൂ ആ വലിയ ജനക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ആ വലിയ ജനങ്ങൾ ആർത്ത് വിളിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാകാം പക്ഷേ ഹൃദയത്തിൽ നിന്നുയരുന്ന ഒരു നിലവിളി കർത്താവ് എത്ര പെട്ടെന്നാണ് ശ്രദ്ധിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് ഒരു ബുദ്ധിമുട്ടിലിരിക്കുന്ന ഒരു വ്യക്തി ഒരു ഒരു വ്യക്തി ഒരു കുറവുള്ളൊരു വ്യക്തി ഈ അന്ധൻ്റെ കുറവെന്താ അവർക്ക് കാണാൻ പറ്റുന്നില്ല അവർക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ മനോഹാരിത മനസ്സിലാക്കാൻ പറ്റുന്നില്ല അത് ദർശിക്കാൻ പറ്റുന്നില്ല അവരുടെ കണ്ണുകൾ അന്ധമാണ് പ്രിയപ്പെട്ട മകനെ പ്രിയപ്പെട്ട മകളെ ഇന്ന് നീ ആത്മാവിൽ അന്ധത ബാധിച്ച് ബാധിച്ച വ്യക്തിയാണോ അല്ലെങ്കിൽ കണ്ണുകളിൽ അന്ധത ബാധിച്ച വ്യക്തിയാണോ നീ ഓർക്കുക നിൻ്റെ വിളി കേൾക്കാൻ കാതോർത്തിരിക്കുന്ന ഒരു ദൈവ സമീപത്തുണ്ട് നിൻ്റെ അരികിലൂടെ കടന്നു പോകുന്നുണ്ട് നിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട് നിൻ്റെ ജീവിതത്തിൽ അവരിടക്കിടയ്ക്ക് വന്ന് നിൽക്കാറുണ്ട് നീ അതോർക്കുക ഈ വഴിയരിയിലൂടെ യേശു ആ വഴിയിലൂടെ യേശു പോയപ്പോൾ ആ വഴിയിലൂടെ യേശു പോയപ്പോൾ ഈ അന്ധരായ മനുഷ്യർ കർത്താവാടതിൽ പോകുന്നതെന്ന് കേട്ടപ്പോൾ അവർ യേശുവിനെ വിളിക്കുകയാണ് ദാവി പുത്ര യേശുവേ ഞങ്ങളിൽ കരിയണമേ അപ്പം ജനക്കൂട്ടം എന്തു പറഞ്ഞു മിണ്ടാതിരിക്കുക എൻ്റെ സഹോദരങ്ങളെ ഒരു ധ്യാനത്തിന് പോയാൽ ഒരു കുർബാനയ്ക്ക് പോയാൽ ഒരു പള്ളിയിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ വിചാരം വളരെ പക്വതയോടെ നമ്മൾ നിൽക്കണമെന്നാണ് ദൈവം അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത് ദൈവം നിങ്ങളുടെ വികാരങ്ങളെ ചൊരിഞ്ഞുള്ള ആ ഒരു വിളി ദൈവം ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങളുടെ ചിന്തകളെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് അങ്ങോട്ട് പ്രകടിപ്പിക്കുക നാണമില്ലാതെ ലജ്ജയില്ലാതെ മടി മടികൂടാതെ ഞാനെന്ന ഭാവം നിലനിർത്താതെ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുക എൻ്റെ കർത്താവേ എന്ന് വിളിക്കുക കാരണം നമ്മൾ നമ്മളാവശ്യക്കാരാണ് നമ്മളൊരു പ്രസവത്തെ അഭിമുഖീകരിക്കുന്നവരാണ് നമ്മളൊരു പ്രതിസന്ധിയെ തരണം ചെയ്യുന്നവരാണ് എൻ്റെ സഹോദരങ്ങളെ ഈ അന്ധരായ മനുഷ്യർക്ക് അവരുടെ ആവശ്യക്കാരാണ് അവർക്ക് കാഴ്ച ഉണ്ടാവണം അവർക്ക് ഈ പ്രപഞ്ചം കാണാൻ പറ്റണം അവർക്ക് ദൈവത്തെ കാണാൻ പറ്റണം സഹജീവികളെ കാണാൻ പറ്റണം എൻ്റെ സഹോദരങ്ങളെ അവർ വിളിച്ചു ഭാവി ദിനപുത്ര യേശുവേ മിണ്ടാതിരിക്കാൻ പറഞ്ഞ ജനക്കൂട്ടത്തെ അല്ല അവരനുസരിച്ചത് അവരുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഒരു പ്രാർത്ഥന ആ വിളി കർത്താവ് കേട്ടു കർത്താവ് അവിടെ നിന്നും കർത്താവ് അവിടെ നിന്നു നോക്ക് ആ ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ എത്രയോ ജനത യേശുവിൻ്റെ ചുറ്റും കൂടി എത്രയോ പുരുഷാരം യേശുവിൻ്റെ ചുറ്റും കൂടി യാത്ര ചെയ്യുന്നുണ്ട് എന്നാൽ അതിനിടയ്ക്ക് നിന്ന് ഈ പാവപ്പെട്ട നിസ്സഹകാരായ ഈ രണ്ടുപേരുടെ നിലവിളി നമ്മുടെ കർത്താവ് കേട്ടു നമ്മുടെ കർത്താവ് കേട്ടു ആ നിലവിളിക്ക് ഉത്തരം കൊടുക്കാൻ അവൻ അവിടെ നിന്നു അവരെ വിളിച്ച് അടുത്ത് കൊണ്ടുവന്ന് അവർക്ക് കാഴ്ചശക്തി നൽകി നമ്മുടെ കർത്താവ് കടന്നു പോവുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ നീ ഒരുപാട് തകർക്കപ്പെട്ട ഒരു വ്യക്തിയാണോ നീ ഒരുപാട് ഒരുപാട് വേദനിപ്പിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവ പൈതലാണോ നീ എങ്കിൽ നിരാശപ്പെടരുത് സഹോദരങ്ങളെ നിരാശപ്പെടരുത് പ്രിയപ്പെട്ടവരെ നമുക്കൊരു ദൈവമുണ്ട് കാതുകൾ തുറന്നിരിക്കുന്നൊരു ദൈവം നിൻ്റെ നിലവിളി കേൾക്കാൻ നിൻ്റെ ദീനരോധനം കേൾക്കാൻ കാതുകൾ തുറന്നിരിക്കുന്ന ഒരു ദൈവമുണ്ട് ആ കർത്താവ് നിൻ്റെ നിലവിളിക്ക് ഉത്തരം നൽകുന്ന സർവശക്തനായ ദൈവമാണ് പ്രീസലോർ അല്ലെ ഒരു ഈ വചനം ശ്രമിച്ചു ദൈവജനമേ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വാത്സല്യ ഭാചനങ്ങളെ ഇതാ കർത്താവിൻ്റെ കർണപൂടം നിങ്ങളെ നിലവിളിക്ക് നേരെ ദൈവം തുറന്നു വെച്ചിരിക്കുകയാണ് ഈ ഭൂമിയിൽ കഷ്ടതയിലും ഞെരുക്കത്തിലും വേദനയിലും ദുഃഖത്തിലും ദുരിതത്തിലും രോഗത്തിലും പല പല പ്രശ്നങ്ങളിൽ ഞെരുങ്ങി മുന്നേ ഞെരിഞ്ഞു ഞെരിഞ്ഞു മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് അവിടുത്തെ നാമത്തെ വിളിക്കാം നമ്മുടെ കർത്താവിനോടുള്ള നമ്മുടെ നിലവിളി അവസാനിപ്പിക്കാതിരിക്കാം ലൂക്കാ സുവിശേഷം അതിൻ്റെ പതിനെട്ടാം അധ്യായത്തിൽ ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സത്യമുണ്ട് ദൈവം പഠിപ്പിക്കുന്ന ഒരു വചനമുണ്ട് ഒരു പട്ടണത്തിലൊരു വിധവ അവിടെ ഒരു ന്യായാധിപൻ ആ ന്യായാധിപൻ ഒരുവിധത്തിലും ന്യായം ചെയ്യുന്ന വ്യക്തിയല്ല എങ്കിലും വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുകയാണ് ഈ വിധവ അവൻ്റെ അരികിൽ ഇടയ്ക്കിടയ്ക്ക് ചെന്നിട്ട് കൂടെ കൂടെ ചെന്നിട്ട് നിരന്തരം ചെന്നിട്ട് അവനോട് നീതിക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ് ആ വിധവ ഈ ന്യായാധിപൻ പറഞ്ഞു വിധ ന്യായാധിപ എനിക്ക് നീതി നടത്തി തരണം എനിക്ക് നീതി നടത്തി തരണം ആ ന്യായാധിപൻ ആദ്യമൊക്കെ അതത്ര ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നീട് ആ ന്യായാധിപൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നൊരു വ്യക്തിയല്ല എങ്കിലും ഈ വിധവ കൂടെ കൂടെ വന്ന് തന്നെ ശല്യം ചെയ്യുന്നു അവൾക്ക് നീതി നടത്തി കൊടുക്കും എന്നൊരു കർത്താവ് പറയുകയാണ് ആ ന്യായാധിപൻ പറഞ്ഞതെന്ന് സിദ്ധിക്കുവിൻ അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുകയില്ലേ അതിനവിടുന്ന് കാലവിളമ്പം വരുത്തുമോട് ദൈവം ചോദിക്കുകയാണ് ആ നീതിരഹിതനായ ന്യായാധിപൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങളെ ശ്രദ്ധിക്കുവിൻ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവിടുന്ന് നീതി നടത്തിക്കൊടുക്കുകയില്ലേ ദൈവം അതിന് കാല വരുത്തുമോ ഒരിക്കലുമില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സഭയിൽ നമ്മൾ ഒരു പ്രയാസത്തിൽ ഇരിക്കുമ്പോൾ രാവും പകലും കർത്താവിന് വിളിച്ച് കരയുമ്പോൾ കർത്താവിനെ വിളിച്ച് നമ്മൾ അപേക്ഷിക്കുമ്പോൾ നിലവിളിയുടെ സ്വരം സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ ആ നിലവിളിക്ക് ഉത്തരം നൽകാൻ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കും നമ്മുടെ കർത്താവ് ഇറങ്ങിപ്പുറപ്പെടും നമ്മുടെ കർത്താവ് നിലവിളി കേൾക്കുന്ന സ്ഥലത്തേക്ക് തൻ്റെ ദൂതനെ നിയോഗിക്കും പ്രിയപ്പെട്ടവരെ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ ഇരുപത്തി ഒന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യം നമുക്ക് അറിയാവുന്ന ദൈവതനാണ് ഹാഗാറിൽ അബ്രാഹത്തിനൊരു കുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞിന് ഇസ്മയിൽ നിന്ന് പേരിട്ടു ആ കുഞ്ഞ് അബ്രാഹത്തിൻ്റെ കുഞ്ഞിൻ്റെ കൂടെ കളിക്കുന്നത് കണ്ടപ്പോൾ സാറായിക്കിഷ്ടപ്പെട്ടില്ല പ്രശ്നമുണ്ടായി ആ കുഞ്ഞിനെയും ഹാഗാറിനെയും കൂട്ടി മരുഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടു ഉപേക്ഷിച്ചു തള്ളിക്കളഞ്ഞു അപ്രാഗം നിസ്സഹനായി അതിന് കൂട്ടി നിന്നു പ്രിയപ്പെട്ടവരെ ഹാഗാർ തുകൽ സഞ്ചിയിൽ വെള്ളമെടുത്ത് ആവശ്യം വേണ്ടതെല്ലാം എടുത്ത് മരുഭൂമിയിലേക്ക് യാത്രയായി അങ്ങനെ മരുഭൂമിയിൽ അരഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ തുകൽ സഞ്ചിയിൽ വെള്ളം തീർന്നു കുട്ടി വെള്ളത്തിന് വേണ്ടി കരയുകയാണ് കുട്ടി മരിക്കുന്നത് എനിക്ക് കാണാൻ ശേഷിയില്ലെന്ന് പറഞ്ഞ് ആ പാവപ്പെട്ട അമ്മ കുഞ്ഞിനെ ഒരു കുരു കുറ്റിക്കാട്ടിൽ കിടത്തിയിട്ട് ഒരു കല്ലേറു ദൂരം മാറി നിന്ന് അമ്മ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തെ വിളിക്കുകയാണ് ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുകയാണ് ഉൽപ്പത്തി ഇരുപത്തൊന്നിൻ്റെ പതിനേഴ് കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു പ്രീസലോൺ കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നുവെന്ന് ആ ദൂതൻ ആകാറിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മരുഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഈ രണ്ട് ജീവിതങ്ങളുടെ നിലവിളി നമ്മുടെ കർത്താവ് കേട്ടു നമ്മുടെ ദൈവം കേട്ടു അതിന് ദൈവം പ്രത്യുത്തരം കൊടുക്കുകയാണ് അവരനുഗ്രഹിച്ച് അവരനുഗ്രഹിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം ഏതൊക്കെ പ്രയാസങ്ങളിലൂടെ കടന്നുപോയപ്പോൾ നമ്മൾ നിലവിളിച്ചിട്ടുണ്ട് അതിനെല്ലാം പ്രത്യുത്തരം കർത്താവ് തരും നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട് നിൻ്റെ കണ്ണീർക്കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് കർത്താവിൻ്റെ വചനത്തിൽ ദൈവം നമുക്ക് നൽകുന്ന ആശ്വാസം വലിയ പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഒത്തിരി മാ ഒത്തിരി നമ്മളെ അനുഗ്രഹിക്കുന്ന നമ്മളെ സുഖപ്പെടുത്തുന്ന നമ്മളെ നിലവിളിക്ക് ഉത്തരം നൽകുന്ന നമ്മുടെ കണ്ണുനീര് തുടച്ചു മാറ്റുന്ന ആ കർത്താവിൻ്റെ കാരുണ്യത്തെ നമുക്ക് പ്രത്യാശയോടെ നോക്കാം സങ്കീർത്തനം മുപ്പത്തിനാലഞ്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി തീർന്നു അവർ നിലവിളിച്ചു പക്ഷേ അതിൻ്റെ അവസാനം അവരുടെ മുഖം പ്രകാശിതമായി തീർന്നു കണ്ണുനീര് തുടച്ചു മാറ്റി അവരുടെ നിലവിളി അവസാനിച്ചു അവരുടെ വേദനകൾ കർത്താവ് മാറ്റി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കൽ ഒരു സഹോദരൻ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റാൻ പറ്റാത്ത ഒരു വലിയ പ്രതിസന്ധിയിലൂടെ അദ്ദേഹം കടന്നു പോവുകയാണ് അപ്പം അദ്ദേഹം കർത്താവിൻ്റെ ഈ വചനം കേൾക്കുകയാണ് അതായത് ഈ എളിവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന് മനസ്സിലായി എൻ്റെ നിലവിളിക്ക് കർത്താവ് ഉത്തരം നൽകുന്ന ഒരു ദൈവമാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു രോഗാവസ്ഥയാണ് ഈ രോഗാവസ്ഥയിൽ അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു കർത്താവെ ഞാൻ ചികിത്സിച്ചും മടുത്തു ഇതിനൊരു ഭേദം ഉണ്ടായിട്ടില്ല ഞാൻ ഒരുപാട് ഒരുപാട് പ്രാർത്ഥിച്ചു ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല ഒരു രാത്രി അദ്ദേഹം തൻ്റെ കിടപ്പും തൻ്റെ ബെഡിൽ കിടന്ന് ആശുപത്രിയിലാണ് ആ സഹോദരൻ ആശുപത്രി കിടക്കുമ്പോൾ ആ ബെഡിൽ കിടന്നുകൊണ്ട് ആ രോഗാവസ്ഥയെ ഓർത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് നിലവിളിക്കുകയാണ് ആ ചെറുപ്പക്കാരോട് പറഞ്ഞു പ്രതേ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് താഴേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു എൻ്റെ കിടക്ക നനഞ്ഞു ഞാൻ രാത്രിയിൽ രാത്രിയുടെ യാമങ്ങളിൽ എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു ദൈവമേ എൻ്റെ ദൈവമേ അങ്ങേക്കെന്നെ സുഖപ്പെടുത്താൻ പറ്റും അങ്ങേക്കെന്നെ രക്ഷിക്കാൻ പറ്റും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അന്ന് രാത്രിയും ദൈവമായ കർത്താവ് ഈ ഹാകാറിനെയും കുട്ടികളും സംസാരിച്ചതുപോലെ തന്നെ ഈ ചെറുപ്പക്കാരോട് സംസാരിച്ചു ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് നിൻ്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു നിൻ്റെ ഈ രോഗാവസ്ഥയിൽ നിന്ന് നീ സൗഖ്യം പ്രാപിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിറ്റേ ദിവസം ഡോക്ടേഴ്സ് പരിശോധിക്കാൻ വരുമ്പോൾ അത്ഭുതകരമായി ആ രോഗത്തിൽ വലിയ വ്യത്യാസം ഈ ചെറുപ്പക്കാരൻ്റെ ശരീരത്തിൽ അവർ കണ്ടു അങ്ങനെ ആ രോഗത്തിൽ നിന്ന് ആ പ്രയാസത്തിൽ നിന്ന് അവൻ്റെ നിലവിളിക്കേട്ട് കർത്താവ്വിനെ മോചിപ്പിച്ചെടുത്തു ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരല്ലേ നമ്മൾ ഹാകാറിനെ പോലെ ചിലപ്പോൾ നമുക്കൊരു മരുഭൂമി അനുഭവമായിരിക്കാം ഉണ്ടായിരിക്കുന്നത് ചിലപ്പോൾ ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കാം ഒരു കാര്യം ഓർക്കുക ഇന്ന് കർത്താവ് നിങ്ങളുടെ നിലവിളി കേട്ട് ആ പ്രശ്നത്തിന് ഉത്തരം തരാൻ പോവുകയാണ് ആ പ്രശ്നത്തെ പരിഹരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ചൊരിഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം ദൈവസന്നിധിയിൽ ഉയരുന്ന ഓരോ നിലവിളിയും കേൾക്കുന്ന കർത്താവ് നിങ്ങളുടെ സമീപത്തുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമുക്കതിനു വേണ്ടി പ്രത്യേകം ദൈവത്തോടെ പ്രാർത്ഥിക്കാം മരുഭൂമിയിൽ കുട്ടിയുടെ കരച്ചിൽ കേട്ട ദൈവം അത് ഹാകാരനെ വെളിപ്പെടുത്തി കൊടുത്ത ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വരുന്ന കരച്ചിൽ നിലവിളി കേട്ടിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് വരുന്ന നിലവിളി കേട്ടിട്ടുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അതിന് പ്രത്യുത്തരം കർത്താവ് തരും പ്രൈസ് ആൻഡ് അവാർഡ് ഹാലി ലുയ യേശുവേ നന്ദി യേശുവെ സ്തുതി നമുക്ക് കർത്താവിലൂടെ പ്രാർത്ഥിക്കാം ദൈവമേ ഈ വചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിത്തുന്ന സത്യം ഇതാണ് അവിടുന്ന് എൻ്റെ നിലവിളി കേൾക്കുന്ന ദൈവമാണ് എൻ്റെ കണ്ണുനീര് കാണുന്ന ദൈവമാണ് കർത്താവെ എത്രയോ വർഷങ്ങളായി ഞാൻ നിലവിളിക്കാൻ ആരംഭിച്ചിട്ട് അവിടുന്ന് എൻ്റെ പ്രശ്നത്തിന് ഉത്തരം നൽകണമേ എൻ്റെ നിലവിളി കേട്ട് എന്നെ സഹായിക്കണമേ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന് ഇസ്രായേൽ ജനം നിലവിളിച്ചതുപോലെ പലവിധ അടിമത്തത്തിൽ കിടന്ന് ഞാനും അങ്ങോട് നിലവിളിക്കുകയാണ് കർത്താവെ എന്നെ സഹായിക്കാൻ ആരുമില്ല അവിടെ നിന്ന് തന്നെ സഹായിക്കണമേ അവിടെ നിന്ന് തന്നെ സുഖപ്പെടുത്തണമേ അവിടെ എന്നെ രക്ഷിക്കണമേ അവിടെ നിന്ന് എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ കർത്താവെ കണ്ണുകളടച്ച് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന സമയമാണ് ഇപ്പോൾ ഈ വചന ശുശ്രൂഷയിലിരുന്ന് കണ്ണുനീരോടെ നിലവിളിക്കുന്ന ഓരോ മകനെയും ഓരോ മകളെയും നമ്മുടെ കർത്താവിൻ്റെ ചൈതന്യം നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ കർത്താവിൻ്റെ അനുഗ്രഹം അവരുടെ കുടുംബത്തിലും ജീവിതത്തിലും നിറയുന്ന സമയമാണ് രോഗികളാണെങ്കിൽ സൗഖ്യപ്പെടുന്ന സമയം പാപാവസ്ഥയിൽ കടന്നാണ് നീ നിലവിളിക്കുന്നെങ്കിൽ അതിൽ നിന്നുള്ളൊരു മോചനം തകർച്ചയിൽ കടന്നാണ് നീ നിലവിളിക്കുന്നെങ്കിൽ അതിൽ നിന്നൊരു മോചനം ഇതാ കർത്താവ് നിനക്ക് വാഗ്ദാനം ചെയ്യുന്നു കണ്ണുകളെ അടച്ച് എല്ലാവരും പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവെ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കണമേ ഇവരുടെ വേദനകൾ ഇവരുടെ നിലവിളി നീ കേൾക്കണമേ ഇവരുടെ ദുഃഖങ്ങളിൽ നീ ആശ്വാസം നൽകണമേ ഇവർക്ക് മനുഷ്യാപമാനം നൽകണമേ ഇവരുടെ കുടുംബത്തിൽ അവിടെ ഇടപെടണമേ കർത്താവെ ഓ ഹാകാറിൽ ഇടപെട്ടതുപോലെ ദൈവമേ അന്ധരായ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെട്ടതുപോലെ എൻ്റെ കർത്താവേയും ആ വിധവയുടെ ജീവിതത്തിൽ ഇടപെട്ടതുപോലെ ഈ പാവപ്പെട്ട ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ അവിടെ ഇടപെടണമേ കർത്താവെ സുഖപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ യേശുവെ നന്ദി യേശുവെ സ്തുതി ഹാലി ലുയ ഹാലി ലുയ പ്രൈസ്